പാർലമെന്റിൽ എം പിമാർക്കെതിരായ കൂട്ട നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിൻ്റെ രാജ്ഭവൻ മാർച്ച് ഇന്നാണ് കേന്ദ്ര നടപടി ഫാസിസ്റ്റ് നീക്കമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം സലീം മാലിക് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കാൻ പാർലമെൻറ്റിലെ കൂട്ട സസ്പെൻഷൻ അത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കൂട്ട സസ്പെൻഷൻ പ്രതിപക്ഷം വലിയ നിലയിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും അതിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ആ നിലയിലാണ് കേരളത്തിലും സമാനമായ വിവിധ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നത് വലിയ നിലയിൽ വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു ഇതേ രാജ്ഭവനിലേക്ക് തന്നെ യു ഒരു മാർച്ചും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയം എൽ ഡി എഫും ഏറ്റെടുക്കുന്നത് സി പി ക്കുറിപ്പും മറ്റ് പ്രതിഷേധങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു മുന്നണി എന്ന നിലയിൽ കേരളത്തിൽ നിന്നും തന്നെ എൽ ഡി എഫ് ഈ വിഷയത്തെ വലിയ ഗൗരവത്തോടെ കാണുകയും ഒരു മാർച്ച് എന്ന നിലയിലേക്ക് സംഘടിപ്പിക്കുകയുമാണ് മുമ്പ് തന്നെ ഏറെ ദിവസങ്ങളായി തന്നെ ഈ രാജ്ഭവൻ ഒരു സമര കേന്ദ്രമാണത് ഗവർണറോടുള്ള വിയോജിപ്പ് മൂലം എസ് എഫ് ഐയുടെയും മറ്റ് ഇടത് സംഘടനകളുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഒരു സമര കേന്ദ്രമായി മാറിയ സ്ഥലമാണ് രാജ്ഭവൻ അവിടെ കാണാൻ ഇന്ന് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ വിഷയങ്ങൾ നിൽക്കെ തന്നെ എസ് എഫ് ഐ ഗവർണർ പോലും നിൽക്കത്തന്നെ പാർലമെന്റിലെ എം പിമാരുടെ സസ്പെൻഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫ് ഇവിടെയൊക്കെ ഒരു മാർച്ച് നടത്തിയിരുന്നു അതിനുശേഷമാണ് എൽ ഡി എഫ് ഈ നിലയിലേക്ക് വരുന്നത് എൽ ഡി എഫ് നേരത്തെ തന്നെ ഡൽഹിയിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ കൂടി തന്നെ ഡൽഹിയിൽ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഡൽഹിയിലെ ഗാന്ധി സ്ക്വയർ കേന്ദ്രീകരിച്ചായിരുന്നു ഒരു സമരം രൂപം കൊണ്ടത് കേരളത്തിൽ അത് രാജ്ഭവൻ കേന്ദ്രീകരിച്ച് എന്ന നിലയിലേക്ക് മാറുകയാണ് വിവിധ സംഘടനകൾ നേരത്തെ തന്നെ രാജ്ഭവനിലേക്കും ഒപ്പം തന്നെ ഇത്തരത്തിൽ എ ജി സി ഓഫീസിലേക്കുമൊക്കെ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു വലിയ ജനാധിപത്യ ദുംസനമാണ് ിൽ നടന്നത് അഭിപ്രായം പറയുന്നവരുടെ മുനയൊടുക്കുകയും വായടപ്പിക്കുകയും ചെയ്യുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ആക്ഷേപം എം പിമാർ ഉൾപ്പെടെയുള്ള എം പിമാരെയാണ് പാർലമെന്റിൽ നിന്നും വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തത് പ്രധാനമായും പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഈ നിലയിലേക്ക് വഴിമാറുകയും ചെയ്തത് എസ് കെ